നമസ്കാരം. കോളിളക്കം സൃഷ്ടിക്കുന്ന എല്ലാ കേസിലും ഒരു രാഷ്ട്രീയ പ്രമുഖന്റെ ഇടപെടൽ മസ്റ്റാണ്. നമ്പർ 18 ഹോട്ടലുമായി ബന്ധപ്പെട്ട് മോഡലുകളുടെ മരണത്തിലും രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെട്ടിരുന്നു. മോൺസൺ മാവുങ്കൽ കേസിലും സമാന രീതി. ഇപ്പോഴിതാ ദിലീപ് കേസ് വിഷയത്തിലും VIP തേടി അലയുകയാണ് കേരള പോലീസ്. പോലീസിന്റെ ഒരു ഗതികേട് നോക്കണേ. സല്യൂട്ട് അടിക്കേണ്ടവരെ വിലങ്ങണിയിക്കാനും സാധിക്കില്ല, അവരെ സംരക്ഷിക്കുകയും വേണം. നടിയെ ആക്രമിച്ച കേസിൽ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറിയ VIPയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ആ VIP മറനീക്കി പുറത്തു വരുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. കേസ് ഇല്ലാതാക്കാൻ ദിലീപ് പല വഴിയും തേടിയിട്ടുണ്ടെന്നാണ് വിവരം. അതിന് ദിലീപ് കൂട്ടുപിടിച്ചത് രാഷ്ട്രീയത്തിലെ ഉന്നതരെയും മറ്റുമാണ് എന്നതിൽ സംശയമൊന്നുമില്ല. ഒരു ചെറിയ കളിക്കും ദിലീപ് ഇറങ്ങത്തുമില്ല. ദിലീപിനെ രക്ഷിക്കാൻ പ്രമുഖർ പല വഴി ഇടപെട്ടുവെന്നാണ് സൂചന. ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും സാക്ഷികളെ കൂറുമാറ്റിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ ഇതുവഴി നടന്നിട്ടുമുണ്ട്. സംവിധായകൻ ബാലചന്ദ്രകുമാർ നൽകിയ ശബ്ദരേഖയിലുള്ള ആ VIP ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. VIPയുടെ ശബ്ദരേഖ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അന്വേഷണം ദിലീപിന്റെ സുഹൃത്തുക്കളായ രാഷ്ട്രീയ നേതാക്കളിലേക്കും നീങ്ങും. ഇതിനായി രഹസ്യാന്വേഷണ വിഭാഗം ശബ്ദ സാമ്പിളുകൾ ശേഖരിച്ചു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിന്നും ദിലീപ് ഊരിപ്പോരാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വലിയ ബോംബുമായി സംവിധായകൻ എത്തിയത്. ഇതൊരു പക്ഷേ ദിലീപ് പ്രതീക്ഷിച്ചു കാണില്ല. അല്ലെങ്കിലും ദിലീപ് പ്രതീക്ഷിക്കാത്ത അടിയാണ് ഈ കാലയളവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതും. കേസിൽ ദിലീപിന് ജാമ്യം ലഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ദിലീപിന്റെ ആലുവയിലെ വീട്ടിലെത്തിച്ചുവെന്നും ഒരു VIP ആണ് ഇതെത്തിച്ചതെന്നുമാണ് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നത്. വീഡിയോയിലെ ശബ്ദത്തിന് വ്യക്തതയില്ലാത്തതിനാൽ ലാൽ മീഡിയയിൽ കൊണ്ടുപോയി ഓഡിയോക്ക് വ്യക്തത വരുത്തിയെന്നുമായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത്. പോലീസ് സമർപ്പിച്ച ഹർജി ജനുവരി 4 കോടതി പരിഗണിക്കുക. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നേരത്തെ രാജിവെച്ചിരുന്നു. സാക്ഷിയെ വിസ്തരിക്കാൻ അനുവദിക്കുന്നില്ല എന്നതടക്കം പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യങ്ങൾ കോടതി പരിഗണിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VN അനിൽകുമാർ രാജിവെച്ചിരുന്നത്. കേസിൽ രാജിവെക്കുന്ന 2 പ്രോസിക്യൂട്ടറാണ് അനിൽകുമാർ. മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുകേഷനും സമാന സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷൻ പദവി ഒഴിഞ്ഞത്. സാക്ഷിയെ വിസ്തരിക്കാൻ അനുവദിക്കുന്നില്ല എന്നതടക്കം പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യങ്ങൾ കോടതി പരിഗണിക്കുന്നില്ലെന്നാണ് ആരോപിച്ചാണ് രാജി. കോടതിയുടെ പ്രതികൂല നിലപാടിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടർ കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോയ സാഹചര്യവും ഉണ്ടായിരുന്നു. ദിലീപിനെ പ്രമുഖർ സഹായിച്ചിരുന്നുവെന്നതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. മറ്റ് ജയിൽ പുള്ളികളെ പോലെയല്ല അദ്ദേഹത്തിനെ ജയിലിൽ ട്രീറ്റ് ചെയ്തിരുന്നത്. ജയിൽ എന്ന രീതിയിലൊന്നുമായിരുന്നില്ല പുള്ളിക്ക് കിട്ടിയ ട്രീറ്റ്മെന്റ് എന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. അന്ന് ദിലീപ് വിളിപ്പിച്ചപ്പോൾ സൂപ്രണ്ടിന്റെ റൂമിൽ ഒരു ഗസ്റ്റിനെ പോലെ ഇരിക്കുകയായിരുന്നു. പൾസർ സുനിയെ എന്റെ വീട്ടിൽ കണ്ട കാര്യം ബാലു എവിടെയും പറയരുതെന്നും അത് പറഞ്ഞാൽ എന്റെ ജാമ്യത്തിനെ ബാധിക്കുമെന്നുമാണ് ദിലീപ് ജയിലിനുള്ളിൽ വെച്ച് ഇത്രയും സെക്യൂരിറ്റിക്കിടെ പറഞ്ഞത്. അദ്ദേഹം ജാമ്യം ലഭിച്ച് പുറത്തെത്തിയപ്പോൾ ചിരിച്ചുകൊണ്ട് ആളുകളെ അഭിമുഖീകരിച്ചതും മലയാളികൾ മറക്കാനിടയില്ല. നമസ്കാരം.